ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട ചോദ്യ ഉത്തരങ്ങൾ. എന്നാണ് അന്താരാഷ്ട്ര ചാന്ദ്രദിനം? ഉത്തരം ജൂലൈ 20. ചന്ദ്രനിൽ വിക്രം ലാൻഡർ സോഫ്റ്റ് ലാൻഡ് ചെയ്ത സ്ഥലത്തിൻ്റെ പേര്? ഉത്തരം ശിവശക്തി. ശിവശക്തി എന്ന പദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം നാരി ശക്തി. ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ആര്യഭടൻ. അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം എന്ന്? ഉത്തരം ഏപ്രിൽ 12. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എന്ന്? ഉത്തരം 1969 ജൂലൈ 21. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം അനുസരിച്ച് ജൂലൈ 21 രാവിലെ 8:26 ചന്ദ്രനിൽ ആദ്യമായി കാൽ വെച്ചതായി പരിഗണിക്കപ്പെടുന്നത്. ഇന്ത്യയിൽ എന്നാണ് ബഹിരാകാശ ദിനം? ഉത്തരം ഓഗസ്റ്റ് 23. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം? ഉത്തരം ഗാനിമീഡ. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്ന്? ഉത്തരം 14 ജൂലൈ 2023. ഇന്ത്യയുടെ കേപ്പ് കെനഡി എന്നറിയപ്പെടുന്നത്? ഉത്തരം ശ്രീഹരിക്കോട്ട. നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത്? ഉത്തരം പ്രശാന്തിയുടെ സമുദ്രം. ബഹിരാകാശത്ത് മനുഷ്യനെ അയക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി? ഉത്തരം ഗംഗൻയാൻ. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച പ്രധാനമന്ത്രി? ഉത്തരം ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം? ഉത്തരം ചാന്ദിപ്പൂർ, ഒഡീഷ. ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നിർമ്മിച്ച കാലാവസ്ഥ ഉപഗ്രഹം ഏത്? ഉത്തരം മെഗാട്രോപിക്സ്. ചന്ദ്രനിൽ ദേശീയ പതാക നാട്ടിയ രണ്ടാമത്തെ രാജ്യം? ഉത്തരം ചൈന. ചന്ദ്രനിൽ 4-ാമതായി ഇറങ്ങിയ രാജ്യം? ഉത്തരം ഇന്ത്യ. ഇന്ത്യയുടെ 2-ാമത്തെ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച വാഹനം? ഉത്തരം GSLV Mark III. 2019 ജൂലൈ 22. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എവിടെ നിന്ന്? ഉത്തരം ആന്ധ്രാപ്രദേശിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നും. പ്രഗ്യാൻ റോവറിൻ്റെ ഭാരം എത്ര? ഉത്തരം 26 കിലോഗ്രാം. സമുദ്ര ഗവേഷണത്തിന് വേണ്ടിയുള്ള ഇന്ത്യ ഫ്രഞ്ച് സംരംഭം? ഉത്തരം സരൾ. ഭൂമിയിലേക്ക് പതിച്ച ചൈനയുടെ ബഹിരാകാശ നിലയം? ഉത്തരം ടിയാൻഗോങ്. 2018 ഏപ്രിൽ 2 പസഫിക് സമുദ്രത്തിൽ പതിച്ചത്. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത്? ഉത്തരം രോഹിണി 1. ലൂണ എന്ന പേരിൽ പര്യവേഷണ വാഹനങ്ങൾ വിക്ഷേപിച്ച രാജ്യം? ഉത്തരം റഷ്യ. ചന്ദ്രയാൻ 3 റോവർ മൊഡ്യൂളിൻ്റെ പേര്? ഉത്തരം പ്രഗ്യാൻ. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം? ഉത്തരം എഡ്യൂസാറ്റ്. ചന്ദ്രയാൻ 3 റോവറിൻ്റെ ദൗത്യം എന്താണ്? ഉത്തരം 14 ഭൗമദിനങ്ങൾ. എന്നാണ് ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയത്? ഉത്തരം 2023 ഓഗസ്റ്റ് 23. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വാഹനം? ഉത്തരം PSLV C-11. രോഹിണി എന്ന ഉപഗ്രഹം ഇന്ത്യ വിക്ഷേപിച്ചത് എവിടെ നിന്ന്? ഉത്തരം ശ്രീഹരിക്കോട്ട. ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത്?
ഉത്തരം എ ബി വാജ്പേയ്. ഇന്ത്യയുടെ ആദ്യ ചന്ദ്ര പര്യവേഷണ ദൗത്യമേത്? ഉത്തരം ചന്ദ്രയാൻ 1. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ഉത്തരം എസ് സോമനാഥ്. ചന്ദ്രനിൽ ഇറങ്ങാൻ ലക്ഷ്യമാക്കിയ ആദ്യ ഇന്ത്യൻ ദൗത്യമേത്? ഉത്തരം ചന്ദ്രയാൻ 2. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹം? ഉത്തരം കൽപ്പന. നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമേത്? ഉത്തരം ഭൂമി. എന്നാണ് ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചത്? 2023 ഓഗസ്റ്റ് 5. കൽപ്പന 1 എന്ന പേരിൽ പുനർനാമകരണം ചെയ്ത ഉപഗ്രഹം? ഉത്തരം മെറ്റ്സാറ്റ്. ചന്ദ്രയാനെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യ അയച്ച ആദ്യ ബഹിരാകാശ പേടകം? ഉത്തരം ചന്ദ്രയാൻ 1. ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തിയ ഉപകരണം? ഉത്തരം മൂൺ മിനറോളജി മാപ്പർ. ഇന്ത്യയുടെ കൃത്രിമ ഉപഗ്രഹമായ ഭാസ്കരയ്ക്ക് എത്ര മുഖങ്ങളുണ്ട്? ഉത്തരം 26. സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഗ്രഹം? ഉത്തരം ശനി. ചന്ദ്രയാൻ 2 താരതമ്യപ്പെടുത്തുമ്പോൾ ചന്ദ്രയാൻ 3 ഏത് പ്രധാന ഘടകം കാണുന്നില്ല? ഉത്തരം ലൂണാർ ഓർബിറ്റർ. എന്തുകൊണ്ടാണ് ശുക്രനിൽ സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ച് കിഴക്ക് അസ്തമിക്കുന്നത്? ഉത്തരം ശുക്രന്റെ കറക്കം കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടാണ്. ഗ്രഹചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത്? ഉത്തരം കെപ്ലർ. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം? ഉത്തരം സൂര്യൻ. ടെലസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യം പ്രപഞ്ച നിരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ? ഉത്തരം ഗലീലിയോ ഗലീലി. ബഹിരാകാശത്ത് ഭൂമിയെ ചുറ്റി സഞ്ചരിച്ച നായയുടെ പേര്? ഉത്തരം ലൈക്ക. ആദ്യ വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരി? ഉത്തരം അനൗഷെ അൻസാരി. ഫസ്റ്റ് മെൻ ഓൺ മൂൺ എന്ന കൃതിയുടെ കർത്താവ്? ഉത്തരം എച്ച് ജി വെൽസ്. ഗ്രഹങ്ങൾ വലിപ്പക്രമത്തിൽ? ഉത്തരം വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, ഭൂമി, ശുക്രൻ, ചൊവ്വ, ബുധൻ. ISROയുടെ പൂർണ്ണ രൂപം എന്ത്? ഉത്തരം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം. ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ? ഉത്തരം രാകേഷ് ശർമ്മ. ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരിയായ അനുഷ്ക അൻസാരിയുടെ ജന്മസ്ഥലം? ഉത്തരം ഇറാൻ. ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വനിത? ഉത്തരം കൽപ്പന ചൗള. ഏത് ബഹിരാകാശ ഏജൻസിയാണ് സ്പേസ് ട്രാക്കിംഗ് നടത്തുന്നത്? ഉത്തരം യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി. ഭൂമിക്കും സൂര്യനും മധ്യേ ചന്ദ്രനെത്തുമ്പോൾ? ഉത്തരം സൂര്യഗ്രഹണം. 2003 കൊളംബിയ ബഹിരാകാശ വാഹന ദുരന്തത്തിൽ മരണമടഞ്ഞ ഇന്ത്യൻ വനിത? ഉത്തരം കൽപ്പന ചൗള. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ വനിത? ഉത്തരം വാലന്റീന തെരഷ്കോവ. 1963 ജൂൺ 16 പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം? ഉത്തരം ശുക്രൻ. അപ്പോളോ 11 വിക്ഷേപിച്ചത് എവിടെ നിന്ന്? ഉത്തരം കെന്നഡി സ്പേസ് സെന്റർ, ഫ്ലോറിഡ. വ്യാഴത്തിൽ ഇടിച്ച ഒരു വാൽ നക്ഷത്രം? ഉത്തരം ഷുമാക്കർ ലെവി 9.
ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം കഴിഞ്ഞ ഇന്ത്യൻ വനിത? ഉത്തരം സുനിത വില്യംസ്. ആദ്യ കൃത്രിമ ഉപഗ്രഹം. കൂടുതൽ ചോദ്യോത്തരങ്ങൾ ഇനി വരുന്ന വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.